أيها الطلاب مرحبا بكم جميعا إلى فصل جديد كيف أنتم يا أحبائي؟ طيب؟ ما شاء الله نحن <متعتنا> في درسنا وفهمنا مدى حوار الذي دار بين بسام وعمه بسام എന്താണ് സംഭാഷണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അലിയും ഇലുൽ ഇല മന്ദ ഒരു കവിത നമ്മളിഞ്ഞ് പഠിക്കാൻ പോവുകയാണ് ഫിൽ സൂറ സൂറ മൻ ഒരു മനുഷ്യരുണ്ട് അല്ലേ و... وفي حديقى... وفي ഇതിലൊരു ഹദീഖയുമുണ്ട് ഒരു പൂന്തോട്ടവും ഉണ്ട് അല്ലേ ഈ പൂന്തോട്ടത്തിൽ എന്തൊക്കെയുണ്ട് ഫിഹി ഫിഹാർ വസ്ജർ വ ലയൂൻ അല്ലേ എന്താണ് മരങ്ങളുണ്ട് പൂക്കളുണ്ട് അരുവികളൊക്കെ ഉണ്ട് അല്ലേ هذا الرجل صاحب هذه ഹദീഖ صاحب هذه ഹദീഖ ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനാണ് ഈ മനുഷ്യൻ അനഹു അനഹു ഇതാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ റജുൽ അന്നാസ് ഔ അദ്ദേഹം തൻ്റെ തോട്ടത്തിലേക്ക് ആളുകളെ വിളിക്കുകയാണ് തൻ്റെ മനോഹരമായ അൽ ജമീല എൻ്റെ മനോഹരമായ തോട്ടത്തിലേക്ക് വിളിക്കുകയാണ് എന്തു പറഞ്ഞാലേ തീ നിങ്ങൾ വരുന്നില്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പൊ നമുക്ക് ആദ്യം ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആശയത്തിലേക്ക് വരാം ഓക്കെ അല്ലേ فنجلس بين أشجار مع الأنسام والظل مع الأنسام والظل ألا تأتي إلى حقلي بديع الحسن والشكل فنجلس بين أشجار مع الأنسام والظل مع الأنسام والظل فنشهد قدرة المولى فنشهد قدرة المولى ونحمد فاطر الكل نرى الأمواه جاريه على تل على سهل على تل على سهل الا تاتي الى حقل بديع الحزن والشكل فنجلس بين أشجار مع الأنسام وَاللِّي مع الأنسام وَاللِّي وزهرا زانه ساق وكم عال من النخل فذاك غيره أبدا صناع صاحب صناع صناعي صاحب الطولي وزهرا زانه ساق وكم عالم من النخل فذاك بغيره ابدا صناع صاحب الطولي صناع صاحب الطولي الا تاتي الى حقل بديع الحسن والشكل فنجلس بين أشجار مع الأنسام واللّي، مع الأنسام واللّي. على ترتيل مقلي بدر الحسين والشكل فنجلس بين أشجار مع الأنسام. അപ്പം എല്ലാവരും പാട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു നല്ല പാട്ടാണ് അപ്പൊ ഇതുപോലെ ഈണത്തിൽ പാടുവാൻ ശ്രമിക്കണം നമുക്കിതിൻ്റെ എന്താണ് അർത്ഥഭാഗങ്ങളിലേക്ക് കൂടി കിടക്കാം നിങ്ങൾ വരുന്നില്ലേ എൻ്റെ തോട്ടത്തിലേക്ക് എൻ്റെ വയലിലേക്ക് നിങ്ങൾ വരുന്നില്ലേ ബദി ഉൽ ഹുസൻ ൽ കൈഫാൻ അൽ ഹക്കുൽ ബദീയ അൽ ഹുസൻ എന്താണ് മനോഹരമായ ബദീ വളരെ മനോഹരമായ നവീനമായ വർഷക്കിൾ എന്താണ് രൂപവും മനോഹരമായ ഭംഗിയും എന്താണ് എന്താണ് ഭംഗിയും രൂപവുമുള്ള എൻ്റെ തോട്ടത്തിലേക്ക് നിങ്ങൾ വരുന്നില്ലേ ബദിയ ഹുസ്നി മികച്ച ഭംഗിയും രൂപവുമുള്ള എൻ്റെ തോട്ടത്തിലേക്ക്

വതിൽ എന്താണ് തണൽ അപ്പം തണലിൽ തണലും കാറ്റും മന്ദമാരു തണുത്ത കാറ്റും ഏറ്റ് അതായത് മന്ദ തണുത്ത കാറ്റേറ്റ് എന്താണ് തളലിന് തണലിനോടൊപ്പം നമുക്ക് മരങ്ങൾക്ക് ഇടയിൽ ഇരിക്കാം ഓക്കെ അല്ലേ ഫനഷെ ഫനറ ഫനന്തുർ നമുക്ക് നോക്കാം കുതറത്സ് കുതറത്ത് കൂവത്സ് കൂവത്തൽ മൗല ക അള്ളാഹുവിൻ്റെ എന്താണ് ശക്തി അല്ലെങ്കിൽ കഴിവ് നമുക്ക് ദർശിക്കാം നമുക്ക് കാണാം വനഹ്മദ് വനഹ്മദ് എന്നിട്ട് നമുക്ക് പുകഴ്ത്താം പ്രകീർത്തിക്കാം ഫാത്തിർ അൽഹാലിക് എന്നാണ് സൃഷ്ടിച്ചാൽ അൽ കുൽ അൽ ജമിയർ എല്ലാത്തിനെയും സൃഷ്ടിച്ച എന്നാണ് സൃഷ്ടാവിനെ നമുക്ക് അങ്ങനെ പ്രകീർത്തിക്കാം അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ കുതിരത്തിൻ്റെ എന്താണ് എന്താണ് ദൃഷ്ടാന്തങ്ങളാണ് അല്ലെ അതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നതെല്ലാം അല്ലേ ഈ മനുഷ്യൻ ജോലിയെടുത്തത് എടുത്തതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഉണ്ടായത് മറിച്ച് ദൈവത്തിൻ്റെ ഒരു ശക്തിയും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ എന്താണ് കഴിവും ഇതിൽ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിങ്ങനെ അത്ര മനോഹരമായി നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നറൽ അംവാഹ് മിയാഹ് മാ ഉം അംവാഹു അംവാഹ് മാ വെള്ളം അല്ലെ നറൽ അംവാഹ് വെള്ളം നാം കാണുന്നു ജാരിയതൻ അനഹാരിഹിൽ അംവാഹ് തജിരി എന്താണ് സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ ഒഴുകുകയാണ് അലാത്തല്ലിൻ കുന്നുകൾക്കും കൂടെ അലാസഹ്ലിൻ താഴ്വാരങ്ങൾക്കൂടെ അപ്പോൾ കുന്നിൻ്റെയും താഴെ താഴ്വാരങ്ങളുടെയും എന്താണ് ഇടയിലൂടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് വസഹ്റൻ വസഹ്റൻ അതുപോലെ പൂക്കൾ സാനഹു അതിനെ ഭംഗിയാക്കി സാക്കുൻ അതിൻ്റെ തണ്ട് അപ്പോൾ തണ്ടുകൾ ഭംഗിയാക്കിയ പൂക്കളെയും വക്കം ആലിൻ എത്രയെത്ര ഉയർന്ന സംഭവം ഉയർന്ന മിന്ന മിനൻ നഹിൽ എന്നാണ് ഈത്തപ്പനകളും അപ്പോൾ എത്രയെത്ര ഉയർന്നത് ഈത്തപ്പനകളും അതുപോലെ അതുപോലെ തണ്ടുകൾ മനോഹരമാക്കിയ പൂക്കളും തണ്ടും ഒരു പ പൂക്കൾ അതിൻ്റെ തണ്ടിൽ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ ഇവിടെ പറയുന്നത് ഫതാക്ക വകൈറുഹു അബദൻ ഫദാക്ക ഇതും വകൈ റുഹു അബദൻ എന്ന നേക്കും സനായ സനായ എന്നാണ് നിർമ്മിതി സാഹിബ് അത്തൗൽ അത്തൗൽ അൽ ഖുദറ അതായത് ശക്തിക്കുടമയായ അവൻ്റെ എന്താണ് എന്താണ് നിർമ്മിതികളാണ് അവൻ്റെ സൃഷ്ടികളാണ് ഈ കാണുന്നതെല്ലാം എന്നാണ് അതായത് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ എന്താണ് സൃഷ്ടിയാണ് ഇവയെല്ലാം എന്നാണ് മൻ അഷായിർ വഖാലിഫ് മുഹന്നി എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഈ വീഡിയോയുടെ അർത്ഥം വെച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും കൂടി നിങ്ങളൊന്ന് നോക്കുക ഇവിടെ എന്താണ് ഇവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലും ഞാനതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും കണ്ടു നോക്കാവുന്നതാണ് ഓക്കെ അല്ലേ മാഷാള്ള അപ്പോൾ പാട്ട് നന്നായി പഠിച്ചു നോക്കുക ഒന്നും വീണ്ടും വീണ്ടും കേട്ട് വയ്ക്കുക بعد هذه മന്ദ هناك ബാലൽ بعض النشاطات بعض النشاطات മദ ഇപ്പം അതിൽ കുറേ വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൽ എന്താണ് ഈ അതിൽ പറഞ്ഞ വാക്കുകളുടെ ജം ആണ് കുറേ വാക്കുകളുടെ ജം ജം മാഹുൽ ജം ബഹുവചനം കുറേ അത് നിങ്ങൾ ഇവിടെ ജമകൾ ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങളതിൻ്റെ മുഫ്രത് മുഫ്രത് കണ്ടെത്തണം നാം ും കുന്നുകൾ കുന്നുകൾ എന്ന വാക്ക് നിങ്ങളിതിൽ പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടെത്തലാം കണ്ടെത്തുമല്ലോ ഇൻഷാദ് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾ സ്വന്തം കണ്ടെത്തുക അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കും ഹെക്കൂൽ ഹെക്കൂൽ വയലുകൾ ഇപ്പം വയൽ എന്നതിന് വാക്ക് നിങ്ങളതിൽ പഠിച്ചിട്ടുണ്ട് ലിലാൽ തണൽ തണൽ എന്നതിന് വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അഷ്കാൽ രൂപങ്ങൾ ഷ്കാൽ രൂപങ്ങൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുദറാത്ത് കഴിവ് കഴിവ് സഹു സുഹൂൽ താഴ്വരകൾ താഴ്വരകളുടെ വാക്ക് ഞാൻ താഴ്വര എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അസ്ഹാർ പൂക്കൾ അപ്പൊ ഒരു പൂവ് എന്നുള്ളതിൻ്റെ ഇത് കണ്ടെത്തണം സൂക്ക് അപ്പൊ സൂക്ക് എന്താണ് തണ്ട് തണ്ടുകൾ സൂക്ക് എന്ന് പറഞ്ഞാൽ തണ്ടുകൾ അതിന്റെ മുഫ്രത് കണ്ടെത്തണം അത് നിങ്ങൾ ഈ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുക ഇൻഷാബാ അതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നതായിരിക്കും സ്വന്തം കണ്ടെത്തുവാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെയെങ്കിലാണ് നമുക്ക് നന്നായി മനസ്സിലാക്കി പഠിക്കുവാൻ കഴിയുകയുള്ളു വഹുനാ ഖ് നെഷാ തുൻ അഹർ മദാം ഞുൻഷിദുൽ മന്ദൂം വനുറത്തിബുൽ മാനി ഹസബസുതൂർ എന്താണ് നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ട് ആ പാട്ടിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പഠിച്ച മന്ദൂമയുടെ എന്താണ് അർത്ഥമാണ് ഇവിടെ അറബിയിൽ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ പഠിച്ച പദ്യത്തിൻ്റെ അതേ ഓർഡറിൽ ഇത് ഓർഡറിലല്ല ഉള്ളത് ഡിസോർഡറിലാണ് അർത്ഥം നൽകിയിട്ടുള്ളത് അത് നിങ്ങൾ നമ്മൾ പഠിച്ച പദ്യത്തിൻ്റെ ഓർഡറിൽ തന്നെ നൽകുവാനാണ് പറയുന്നത് എന്താണ് അസാഖ് ഹുവല്ലതി യുജമ്യുൽ അസഹാർ അസാഖ് എന്താണ് തണ്ടാണ് അല്ലതി ഹുവല്ലതി യുജമ്യുൽ അസ്ഹാർ പൂക്കളെ എന്താണ് ഭംഗി ആക്കുന്നത് മനോഹരമാക്കുന്നത് കമാനറ നമ്മൾ കാണുന്നു ജമാലഹൽ എന്ത് ഈത്തപ്പനിയുടെ ഭംഗി വിഹ അതിൻ്റെ ഉയർച്ചയിലാണ് ഈത്തപ്പനിയുടെ ഭംഗി അപ്പൊ ഈത്തപ്പനി എത്ര ഉയർന്നിരിക്കുന്നുവോ അതായിരിക്കും അതിൻ്റെ എന്താ അതിലാണ് അതിൻ്റെ ഭംഗിയെന്ന് ഈ വരി ഏതാണ് നമുക്കറിയാം ഏതാണ് സാനഹു സാഖുൻ വക്കം ആലിൻ മിനൻ നഹൽ എന്നതാണ് ഈ പതിൻ്റെ വരി അപ്പോൾ ഇതിൻ്റെ നമ്പർ ഇവിടെ ഇതെത്രാമത്തെ വരി മൂന്ന് മൂന്ന് നാല് അഞ്ച് അപ്പോൾ അഞ്ച് ഇവിടെ അഞ്ച് എന്ന് നൽകുന്നു അങ്ങനെയെല്ലാം നിങ്ങൾ കണ്ടെത്തണം അതിലും അർത്ഥം വേണമെങ്കിൽ പറഞ്ഞുതരാം നറാ കുതറത്ത് ഇലാഹ് ഇലാ അതെ അള്ളാഹുവിൻ്റെ ശക്തി എന്താണ് ശക്തി നാം കാണുന്നു ഫിഖുല് ഷെ ഇൻ എല്ലാത്തിലും വനഹ്മുഖാലിക്കൽ കൗൻ നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ എന്താണ് പ്രകീർത്തിക്കുന്നു പിന്നെ യുഅഷ ഷായിർ ഷായിർ ക്ഷണിക്കുന്നു സദീ കഹു അവൻ്റെ കൂട്ടുകാരെ ഇലൽ ഹക്കൽ ജമീൽ എന്നാണ് മനോഹരമായ തോട്ടത്തിലേക്ക് ലി മുഷാഹത്തിഹി അത് കാണുന്നതിന് വേണ്ടി പിന്നെ ഹാദിഹിൽ മഹ്ലൂഖാസ് ഈ സൃഷ്ടികൾ കുല്ലുഹ എല്ലാം മിൻ മിൻസനായ് അറബിൽ ആലമീൻ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നത് എവിടെയാണ് പറഞ്ഞത് ഏതു വരിയാണ് ഇത് ഏറ്റവും അവസാനത്തെ വരിയാണെന്ന് മകൾക്കറിയാം നമുക്ക് മരത്തണലിൽ വിശ്രമിക്കാം അൻസാമിൽ തണുത്ത കാറ്റോടൊപ്പം നമ്മൾ വെള്ളം കാണുന്നു തജ്രി തഹ്തൽ ജിബാൽ മലകൾക്ക് താഴെയും വൽവാദി താഴ്വരകൾക്കും ഇടയിലൂടെ ഒഴുകുന്നത് നമ്മൾ കാണുന്നു അത് എവിടെയാണ് പറഞ്ഞത് ഏത് വരിയാണ് എന്ന് എത്രാമത്തെ വരിയാണെന്ന് എഴുതുക ആ നമ്പർ ഇവിടെ ചേർക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഇൻഷാല്ല ബാക്കി ഭാഗപാഠങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം അതുവരെ എല്ലാവർക്കും മാത്സലാം എല്ലാത്തിനും ആൻസർ ചെയ്യുക എന്നാണ് സ്വന്തമായി കണ്ടെത്തുവാൻ ശ്രമിക്കുക നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം